കശ്മീർ വിഷയത്തിൽ അടിക്കടി സംഭവിക്കുന്ന പരാജയങ്ങൾ കാരണം ആകെ സമനില തെറ്റിയിരിക്കുകയാണ് പാകിസ്ഥാന്. ലോകത്തോൽവിയായി പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ മാറിയതോടെയാണ് നാണം കെട്ട ആക്രമണവുമായി പാകിസ്ഥാൻ വീണ്ടും രംഗത്തെത്തിയത്. കശ്മീർ വിഷയത്തിൽ സ്വന്തം നാടായ ലാഹോറിൽ അക്രമം അഴിച്ചുവിട്ടതായാണ് ഒടുവിൽ ലഭിക്കുന്ന വാർത്ത. ലാഹോർ നഗരത്തിലെ മഹാരാജ രഞ്ജിത് സിംഗിന്റെ പ്രതിമയ്ക്ക് നേരെയാണ് ആക്രമണമുണ്ടായത്. ആക്രമണത്തിൽ പ്രതിമയ്ക്ക് സാരമായ കേടുപാടുകൾ സംഭവിച്ചു. 19-ാം നൂറ്റാണ്ടിന്റെ ആദ്യപാദത്തിൽ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ കിഴക്കു പടിഞ്ഞാറൻ പ്രദേശം ഭരിച്ചിരുന്ന സിംഗ് രാജാവായിരുന്നു മഹാരാജ രഞ്ജിത് സിംഗ്. 9 അടി ഉയരമുള്ള അദ്ദേഹത്തിന്റെ പ്രതിമ കഴിഞ്ഞ ജൂൺ മാസത്തിലായിരുന്നു ലാഹോറിൽ അനാച്ഛാദനം ചെയ്തത്. വിനോദസഞ്ചാരികളെ വലിയ തോതിൽ ആകർഷിക്കുന്ന പ്രതിമയാണ് ഇപ്പോൾ തകർക്കപ്പെട്ടിരിക്കുന്നത്. പ്രതിമ തകർത്തതിന് 2 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. മൗലാന ഖൈം റിസ്വിയുടെ തെഹ്രിക് ലബ്ബൈക് പാകിസ്ഥാൻ എന്ന സംഘടനയിലെ പ്രവർത്തകരാണ് ഇവർ. കശ്മീർ വിഷയത്തിലെ തങ്ങളുടെ പ്രതിഷേധം അറിയിക്കാനാണ് പ്രതിമ തകർത്തതെന്ന് ഇവർ പോലീസിനോട് പറഞ്ഞു. കശ്മീർ ഇന്ത്യക്ക് ലഭിക്കാൻ കാരണം രഞ്ജിത് സിംഗ് ആണ് എന്നും ഇവർ ആരോപിച്ചു. എന്നാൽ അക്രമിയുടെ അവിവേകത്തെ പരിഹസിക്കുകയാണ് രാഷ്ട്രീയ നിരീക്ഷകർ. കശ്മീർ ഇന്ത്യൻ യൂണിയൻ ലയിക്കുന്ന സമയത്ത് രഞ്ജിത് സിംഗ് ആയിരുന്നില്ല, മറിച്ച് മഹാരാജ ഹരിസിംഗ് ആയിരുന്നു കശ്മീരിലെ ഭരണാധികാരി. ഇതുപോലും അറിയാതെ പ്രതിഷേധിക്കാൻ ഇറങ്ങിയവർ സ്വയം അപഹാസ്യരായിരിക്കുകയാണ്. ജമ്മു കശ്മീർ സ്വയംഭരണ പദവി അനുശാസിക്കുന്ന ആർട്ടിക്കിൾ 370 റദ്ദാക്കിയതിൽ ഭീകരരെക്കാൾ ഉറക്കം നഷ്ടമായത് പാകിസ്ഥാൻ ഭരണകൂടത്തിനാണ്. ഇതുമായി ബന്ധപ്പെട്ട് വിദേശ രാജ്യങ്ങൾ പിന്തുണയ്ക്കണമെന്ന് പാക് പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ ആവശ്യപ്പെട്ടെങ്കിലും ആരും ഇതിന് തയ്യാറായില്ല. ഇതിനെ തുടർന്ന് ചൈനയുടെ സഹായം തേടിയിരിക്കുകയാണ് പാകിസ്ഥാൻ. വിഷയം ചർച്ച ചെയ്യുന്നതിന് പാക് വിദേശകാര്യമന്ത്രി ഷാ മഹമ്മൂദ് ഖുറേഷി വെള്ളിയാഴ്ച ബീജിംഗിലെത്തി. കശ്മീരിന്റെ പ്രത്യേക പദവി എടുത്തുകളഞ്ഞ ഇന്ത്യയുടെ തീരുമാനത്തെക്കുറിച്ച് ഖുറേഷി ഉന്നത ചൈനീസ് നേതൃത്വവുമായി ചർച്ച ചെയ്യും. ചൈന പാകിസ്ഥാന്റെ നല്ല സുഹൃത്തും ദക്ഷിണേഷ്യയിലെ പ്രധാന രാജ്യവുമാണ്. കശ്മീരിലെ മനുഷ്യാവകാശ ലംഘനങ്ങളെക്കുറിച്ചും അവരെ ധരിപ്പിക്കുമെന്ന് പുറപ്പെടുന്നതിന് മുൻപേ ഖുറേഷി അറിയിച്ചിരുന്നു. കൂടാതെ ഭരണഘടനാപരമല്ലാത്ത നടപടികളിലൂടെ ദക്ഷിണേഷ്യയിലെ സമാധാനം തകർക്കാനാണ് ഇന്ത്യ ശ്രമിക്കുന്നതെന്നും ഖുറേഷി ആരോപിച്ചിരുന്നു. അതേസമയം കശ്മീർ നടപടിയെ തുടർന്നുണ്ടായ ഭിന്നതകൾ ഇന്ത്യയും പാകിസ്ഥാനും ചർച്ച ചെയ്ത് പരിഹരിക്കണമെന്നാണ് ചൈന പ്രതികരിച്ചത്. ദക്ഷിണേഷ്യയിലെ സമാധാനവും സ്ഥിരതയും നിലനിർത്താൻ ചർച്ച നടത്താൻ ഇരു രാജ്യങ്ങളോടും ആവശ്യപ്പെടുകയാണെന്നും ചൈനീസ് വിദേശകാര്യ മന്ത്രാലയം പ്രതികരിച്ചു. കശ്മീരിൽ 370-ാം വകുപ്പ് എടുത്തു കളഞ്ഞതിനെതിരെ പാകിസ്ഥാൻ നൽകിയ കത്ത് ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ സമിതി പ്രസിഡന്റ് ജോ അന്ന റൊനേക്ക തള്ളിയിരുന്നു. കശ്മീർ വിഷയത്തിൽ ഒന്നും പ്രതികരിക്കാനില്ലെന്ന നിലപാട് പരസ്യമായി അവർ പത്രസമ്മേളനത്തിലൂടെ വ്യക്തമാക്കി. പാകിസ്ഥാന്റെ ഐക്യരാഷ്ട്രസഭാ പ്രതിനിധി മലീഹ ലോധിയുടെ കത്തിനോടും ഐക്യരാഷ്ട്രസഭയുടെ ഇടപെടൽ ഉറപ്പുവരുത്തുമെന്ന് പാക് പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ പാർലമെന്റിൽ നടത്തിയ പ്രസ്താവനയോടുമാണ് പ്രതികരിക്കുന്നില്ലെന്ന നിലപാടെടുത്തത്. ഈ മാസം ആദ്യം തന്നെ കശ്മീരിൽ 370-ാം വകുപ്പ് എടുത്തു കളഞ്ഞത് ഐക്യരാഷ്ട്രസഭയുടെ ഉടമ്പടി ലംഘനമാണെന്ന് കാണിച്ച് പാക് വിദേശകാര്യമന്ത്രി ഷാ മഹമ്മൂദ് ഖുറേഷി UN സെക്രട്ടറി ജനറലിന് കത്തെഴുതിയിരുന്നു. വെബ് ഡെസ്ക്, തത്തുമൈ ന്യൂസ്.